ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. വളരെ ചുരുക്കം പേരായിട്ടാണ് നമ്മൾ ഇന്നായിരിക്കുന്നതെങ്കിലും ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ ഈ സർവീസ്, ഈ ബൈബിൾ സ്റ്റഡി ടൈം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെന്നാണ്. നമ്മൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി യാചിച്ചു. ഗോഡ് ഓൾവേസ് ഈസ് ട്രൂ ടു ഹിസ് പ്രോമിസസ്. രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സോ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ വേദപഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ പാരബിൾ ആരംഭിക്കുക. പുതിയ ഒരു പാരബിൾ, അത് നമ്മൾ മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ അതിൻ്റെ 14-30 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് വായിക്കാം. ആ പാരബിൾ, ആ ഉപമ കർത്താവ് നൽകിയ ഉപമ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാം. മത്തായി സുവിശേഷം 25:14-30 വരെ. മാത്യൂസ് ഗോസ്പൽ chapter 25 verses 14-30. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 talents, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 talents ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 talents സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 talents ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 talents ലഭിച്ചവൻ അടുക്ക വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 talents എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 talents കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 talents ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, 2 talents എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 talents കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 talent ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഫക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്നെൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 talents ഉള്ളവനെ കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അല്പം ഭയപ്പെടുത്തുന്ന ഒരു ഉപമയല്ലേ ദൈവജനം വായിക്കുമ്പോൾ ഭയമുള്ളവർക്ക് അല്പം ഭയപ്പാട് നൽകുന്ന ഒരു ഉപമയാണ്. 2 പ്രധാന ഉപമകൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 25 1-13 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു ഉപമയാണ് കാണുന്നത്. നേരത്തെ തന്നെ പഠിക്കുവാൻ സമയമെടുത്ത ഒരു ഉപമ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമ, അത് നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഠന പരമ്പരയുടെ ആരംഭമായിട്ട് തന്നെ അത് നമ്മൾ പഠിക്കുവാൻ സമയമെടുത്തിരുന്നു. ഇന്ന് അതിനോട് ചേർന്ന് നൽകപ്പെട്ടിരിക്കുന്ന, പ്രത്യേക ടൈറ്റിൽ ഇല്ലാതെ ഇവിടെ കൊടുത്തിരിക്കുന്ന, നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, കൊടുത്തിരിക്കുന്ന ഉപമയാണ് നമ്മളിവിടെ വായിച്ചത്. 14-30 വാക്യങ്ങളിൽ ഇതിനകത്ത് കീ ഡിഫറൻസസ് നോക്കാം. ഈ രണ്ടും ഏതാണ്ട് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിരിക്കുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ, ഒരേ പാഠമാണോ ഈ രണ്ട് ഉപമകളും നൽകുന്നത്, അതോ ഇത് വ്യത്യസ്തമായിട്ടുള്ള പാഠമാണോ നൽകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വാട്ട് ആർ ദ കീ ഡിഫറൻസസ് ദാറ്റ് വി സീ ഇൻ ദിസ് പാരബിൾ അല്ലേ, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടൈറ്റില് ശ്രദ്ധിക്കണം. ആ ടൈറ്റില് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം, അതിൻ്റെ ഒരു ശീർഷകം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ പഠനത്തിലേക്ക് ആരംഭിക്കുവാൻ, പ്രവേശിക്കുവാൻ.
Are we investing our talents or wasting our talents? That's a question. ഈ പഠനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ റൈസ് ചെയ്യുവാൻ താൽപര്യപ്പെടുന്ന ഉയർത്തുവാൻ ആ താൽപര്യപ്പെടുന്ന ചോദ്യം Are we investing our talents or wasting our talents? And also this is in connection with the anticipation of the Lord's return. കർത്താവിന്റെ മടങ്ങി വരവിന്റെ പ്രതീക്ഷ ആ പ്രതീക്ഷയോട് ചേർന്ന് പറയുന്ന ഒരു ഉപമയാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് സോ ആൻറ്റിസിപ്പേറ്റിംഗ് വൈൽ ആൻറ്റിസിപ്പേറ്റിംഗ് ദ ലോർഡ്സ് റിട്ടേൺ ആർ വി ഇൻവെസ്റ്റിംഗ് അവർ ടാലൻസ് ഓർ ആർ വി വേസ്റ്റിംഗ് അവർ ടാലൻസ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുവാ ചെയ്യുന്നത് നമ്മുടെ താലന്തുകളെ നാം വേസ്റ്റ് ചെയ്യുകയാണോ അതോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കീ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം എന്നാൽ ഇത് രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് പാരബിൾസ് ആർ യു ഓൾ വിത്ത് മീ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 10 കന്യകമാരുടെ ഉപമയും 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഈ താലന്തുകളെക്കുറിച്ചുള്ള ഉപമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് വ്യതിയാനങ്ങൾ എന്താണ് തമ്മിൽ ഇവ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആരംഭമായിട്ട് നോക്കാം രണ്ട് ഉപമകളും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതാണ് എസ്പെഷ്യലി ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദ ലോർഡ്സ് റിട്ടേൺ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മടങ്ങി വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപമകൾ ആണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും അതിനോട് ചേർത്തുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാൽ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ ഉപമ അഥവാ 10 കന്യകമാരെക്കുറിച്ച് പറയുന്ന ഉപമ That is talking about the need to be prepared കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ഒരുക്കപ്പെടണം ഒരുങ്ങിയിരിക്കണം ഉണർന്നിരിക്കണം എന്ന വിഷയത്തെ അധികരിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും സോ ദ ഫസ്റ്റ് വൺ ഫസ്റ്റ് പാരബിൾ വേഴ്സസ് 1 to 13 അബൌട്ട് ദ 10 വെർജിൻസ് ആക്ച്വലി അണ്ടർലൈസ് or stresses the importance of getting ready prepared kaathirikkanam prepared aayittirikkanam prepared aayirikkanam endine kurichu parayunnathu ennal randamathe upama 14 mudal 30 vareulla upama endine kuricha parayunnathu on the need to be productive kaathirna maatram pora phalamullavarayirikkanam vyaparam cheynavarayirikkanam talentukal elpikkappettathu വ്യാപാരം ചെയ്യുന്നവർ ഉപയോഗിക്കുന്നവരായിരിക്കണം എന്നതിനെ കൂടെ കാണിക്കുന്നതാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊള്ളണം ഒന്ന് കാത്തിരിക്കുവാനിടയാകണം കർത്താവിൻ്റെ വരവിന് വേണ്ടി രണ്ട് കാത്തിരുന്നാൽ മാത്രം പോരാ പ്രൊഡക്റ്റീവായിരിക്കണം ഓരോ ദിവസവും ഞാൻ നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഫലം കായ്പാൻ നിങ്ങൾ പോയി ഫലം കായ്പാൻ നിങ്ങളെ ഇവിടെ ആക്കി വെച്ചും ഇരിക്കുന്നു അല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് വളരെ അറിയാവുന്ന വാക്യം 16-ാം വാക്യം സോ യു ഹാവ് നോട്ട് ചോസൺ മീ ഐ ഹാവ് ചോസൺ യു ആൻഡ് ഐ കെപ്റ്റ് യു ഹിയർ ദാറ്റ് യു വിൽ ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്സ് ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഓൾ ദ ടൈം അല്ലേ നിലനിൽക്കുന്ന ഫലമുള്ളവരാകേണ്ടതിന് നിങ്ങളെ ഞാനിവിടെ ആക്കി വെച്ചിരിക്കുക അപ്പം ഈ ഉപമ പഠിക്കുമ്പോൾ ഓർത്തുകൊള്ളണം ഒന്നാമത്തെ ഉപമ കാത്തിരിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുവെങ്കിൽ രണ്ടാമത്തെ ഉപമ ഫലമുള്ളവരാകുന്ന പ്രൊഡക്റ്റീവ് ആകുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം ദ ഫസ്റ്റ് വൺ എംഫസൈസസ് ഓൺ ദ നീഡ് ടു ബി വാച്ചിങ് ആൻഡ് വെയ്റ്റിംഗ് ഫോർ ദ ലോർഡ് കാത്തിരിക്കണം ഉണർന്നിരിക്കണം നോക്കിയിരിക്കണം എന്ന് ആണ് ഒന്നാം ഉപമ പറയുന്നതെങ്കിൽ രണ്ടാം ഉപമ ഇറ്റ് ടോക്സ് അബൌട്ട് വർക്കിംഗ് ഫോർ ദ ലോർഡ് കർത്താവിന് വേണ്ടി എങ്ങനെ അധ്വാനിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നു കർത്താവിന് വേണ്ടി എങ്ങനെ അധ്വാനിക്കണം ഇത് രണ്ടും കൂടെ വരുമ്പോൾ ചേർത്ത് പറയുമ്പോൾ എന്തോ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ബോത്ത് ടുഗദർ ക്യാരക്ടറൈസ് ദോസ് ഹു ഈഗർലി വർക്ക് വൈൽ എക്സ്പെക്റ്റൻ്റ്ലി വെയ്റ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർ യുനോ എന്തുകൂടെ ചെയ്തുകൊണ്ടിരിക്കണം ജോലിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കണം പ്രൊഡക്റ്റീവും കൂടെ ആയിരിക്കണം വ്യാപാരം ചെയ്യുന്നവർ
ആയിരിക്കണം, ഉപയോഗമുള്ളവരായി തീരണമെന്ന് അതിൻ്റെ അർത്ഥം. ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കുലർ ജോലി എന്ന് ചിന്തിക്കരുത്. ഇനോ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇനോ ഉപയോഗമുള്ളവരായി കൂടെ ഇരിക്കണം. നമ്മൾ തെസ്സലോനിക്കൽ ലോകത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് വിചാരിച്ച അനേകർ അലംഭാവത്തോടെ ജീവിച്ചു, വൃഥ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇനോ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കാതെ ജീവിച്ചു. അവരെ പൗലോസ് തർജ്ജനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് തെസ്സലോനിക്കൽ ലേഖനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സോ ദോസ് ഹു വെയിറ്റ് ഫോർ ദ ലോർഡ് ആർ ഓൾസോ സപ്പോസ് ടു ബി പ്രൊഡക്റ്റീവ്. കർത്താവിൻ്റെ വരവ് ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് വല്ല ആത്മാവിനാലും നിങ്ങൾ ഇളകിപ്പോകരുത് എന്ന് തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയല്ല നാം ആയിരിക്കേണ്ടത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ എന്തുകൂടെ ചെയ്തു കൊള്ളണം? ആയിരിക്കുന്നത്ര ആളുകൾ, ആയിരിക്കുന്ന അത്ര നാളുകൾ, ഇവിടെ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അത്ര നാളുകൾ പ്രൊഡക്റ്റീവാകണം, ഉപയോഗമുള്ളവരായി തീരണം. Are you with me? അല്ലേ? പുസ്തകം പൗലോസ് പറഞ്ഞു, യുനോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടമാ, ഏറെ ഉത്തമമാ. അത് ഉത്തമമല്ലോ, എന്നാൽ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്തുവാ? കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം. ഒരു ശുശ്രൂഷയുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്, അതെനിക്ക് നിവർത്തിക്കണം. ഇവിടെ ആയിരിക്കുന്ന അത്രയും നാളുകൾ കർത്താവിൻ്റെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനേക നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പലപ്പോഴായി ഇത് നടന്നിട്ടുണ്ട് അല്ലേ? പലരും അവരുടെ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥകൾ വിട്ടുകളഞ്ഞ് സമയങ്ങളെ വൃഥാവാക്കിയതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. സോ ഇവിടെ നമ്മൾ വിശേഷാൽ യുനോ എങ്ങനെ ഉപയോഗമുള്ളവരാകണമെന്നുള്ള കാര്യമാണ് ഇവിടെ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കുവാൻ ഇടയാകുന്നത്. സോ അതിനെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കി നമുക്ക് ഇത് കാണുവാൻ തക്കവണ്ണം സമയമെടുക്കാം. വട്ട് ആർ ദ കീ ക്വസ്റ്റ്യൻസ്? ആക്ച്വലി ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തുവാണ്? ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് അവർ ടാലൻസ് ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് വേസ്റ്റിംഗ് ദ ടാലൻസ്? എത്ര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ താലന്തുകളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപകളെ, കൃപാവരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതിന് എത്ര പ്രാധാന്യമുണ്ട്? വളരെ ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. ഈ കാര്യങ്ങൾ പാസ്റ്റർ ജോയ്സിനെ ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മിൽ ഒരു ഈ കേൾക്കും തോറും നമ്മിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അധികം ഫലം കായ്ക്കാൻ ഇടയാകണം, അധികം അത് കർത്താവിനോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അല്ലാതെ കേൾക്കുന്ന വചനം നമ്മളിൽ ആർക്കും ശിക്ഷയ്ക്ക് കാരണമാകരുത്. അത് കേൾക്കുന്തോറും നമ്മിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടണം. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യമുള്ളത്? നമ്മുടെ താലന്തുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിനെ വ്യാപാരം ചെയ്യേണ്ടത്, ഉപയോഗമുള്ളവരായി ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എന്ത്? പ്രാധാന്യത എന്ത്? അത് നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്ന ഈ പാരബിളിൽ കൂടെ അല്ലേ. അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം, രണ്ട് വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 10-11 വാക്യങ്ങൾ. 1 പത്രോസ് 4:10-11 വാക്യങ്ങൾ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. എല്ലറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ. വണ്ടർഫുൾ സ്ക്രിപ്ചർ പാസേജ്, റൈറ്റ്? 10-ാം വാക്യം ഒന്നുകൂടെ കാണിച്ചേ. അവിടെ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? വരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് വിവിധങ്ങളാണ്. എനിക്ക് കിട്ടിയ കൃപയായിരിക്കല്ലോ മറ്റൊരാൾക്ക് കിട്ടിയത് അല്ലേ സഭയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓരോരുത്തന് വരം ലഭിച്ചിട്ടുണ്ട്, വിവിധങ്ങളായ വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വരങ്ങളെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? വിവിധമായിട്ടുള്ള ഈ ദൈവകൃപയുടെ, എനിക്ക് ലഭിച്ച കൃപയുടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപയുടെ
നല്ല ഗ്രഹവിചാരകന്മാരായി നല്ല സ്റ്റീവർഡ്സായി അതിനെക്കുറിച്ച് ധാരാളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതും ഓർത്തതുമാണ് അതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച വരം പോലെ വിവിധമായിട്ടുള്ള ഈ ദൈവകൃപ പ്രസംഗിക്കാനുള്ള ദൈവകൃപ പഠിപ്പിക്കാനുള്ളത് കൗൺസിൽ ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് ശുശ്രൂഷിക്കാനുള്ളത് അല്ലെങ്കിൽ യുനോ ദൈവത്തിൻ്റെ അധികം കൃപാവരങ്ങൾ ദൈവം നൽകിയിട്ടുള്ളത് എല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് വിവിധമായിട്ടുള്ള ഈ ദൈവകൃപ സഭയെ എടുത്തു നോക്കിയാൽ വിവിധങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള കൃപകൾ അങ്ങനെ ലഭിച്ചത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്തു ഓർത്തുകൊള്ളണം നല്ല ഗ്രഹവിചാരകന്മാരാകണം സ്റ്റ്യൂവർട്സ് ആകണം അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചുകൊള്ളണം അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചുകൊള്ളണം എന്നിട്ട് പൗലോസ് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളും കൂടെ പറയുകയാ അതെന്തൊക്കെയാ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ അറിയിക്കുന്നത് പോലെ ലൈക്ക് എൻ ഓറക്കിൾ ഓഫ് ഗോഡ് അല്ലേ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം നൽകിയിരിക്കുന്ന പ്രാപ്തി പോലെ ശുശ്രൂഷിച്ചു കൊള്ളണം എല്ലാറ്റിലും ഒറ്റ ഉദ്ദേശമുണ്ടായിരിക്കണം ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് ദൈവത്തിനുള്ളത് അതായിരിക്കണം ഉദ്ദേശം അതായിരിക്കണം നമ്മുടെ ലൈഫ് ഗോള് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം ലഭിച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കൃപകളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം അന്യോന്യം ശുശ്രൂഷിക്കണം സോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ആരംഭത്തിൽ തന്നെ ഓർക്കേണ്ട കാര്യം യുനോ ദ കീ ഈസ് നോട്ട് സോ മച്ച് ഇൻ ദ പൊസഷൻ ഓഫ് ടാലൻസ് ബട്ട് ഇൻ ദ റൈറ്റ് യൂസ് ഓഫ് വട്ട് വി ഹാവ് അല്ലേ എത്ര ടാലൻറ്റഡ് ആ ഒരാളെന്നുള്ള അത് ആ പൊസഷനിലല്ല പ്രത്യുത അതിൻ്റെ ഉപയോഗത്തിലാണ് എത്ര പാടാൻ കഴിവുള്ള ആളാണെങ്കിലും തന്നെ ഇരിക്കുമ്പോൾ മാത്രമേ പാടുള്ളെങ്കിൽ ആ കൃപ കൊണ്ട് വേറെ ആർക്കെങ്കിലും പ്രയോജനമുണ്ട് അല്ലേ ഐ ആം എ സിംഗർ ഐ ആം എ ബാത്റൂം സിംഗർ എന്ന് പറയാറ് ആ സംബഡി സെഡ് ഐ സിംഗ് ഇൻ മെനി സ്റ്റേഷൻസ് പറഞ്ഞു പരസ്യോഗത്തിനൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞത് ഐ സിംഗ് ഇൻ മെനി സ്റ്റേഷൻസ് ഐ സിംഗ് ഇൻ ദ ബസ് സ്റ്റേഷൻ ഐ സിംഗ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ ഐ സിംഗ് ഇൻ മെനി സ്റ്റേഷൻസ് ദാറ്റ് ഈസ് പുട്ടിങ് ടു യൂസ് ഓഫ് കോഴ്സ് പക്ഷേ പലരും പാടുന്നത് തന്നെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാകുമ്പോൾ ആ കൃപ കൊണ്ട് മറ്റാർക്കും ഒരു ഉപയോഗം ഇല്ല എന്ന് പറയുന്നത് പോലെ പല കൃപകളും നമുക്ക് നൽകിയിട്ടുള്ളത് ഇപ്പം പൊടി പിടിച്ച് കിടക്കുക അല്ലേ പൊടി പിടിച്ച് കിടക്കുക ഉപയോഗിക്കാതെ കിടക്കുക എന്നാൽ വിവിധങ്ങളായിട്ടുള്ള കൃപകളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ച് നമ്മുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മൂലം മഹത്വപ്പെടുവാനിടയാകണം മഹത്വവും ബലവും എന്നേക്കും അവനുള്ളതാണ് സ്തോത്രം അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയും ആഗ്രഹവും എപ്പോഴും എന്തായിരിക്കണം കർത്താവ് എനിക്കൊരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ പിതാവായ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടേണ്ടതിന് അതിനെ ഉപയോഗിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചതായ കൃപാവരത്തെ ജ്വലിപ്പിക്കണം യുനോ ഫാൻ ഇൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റിംഗ് ദാറ്റ് ഈസ് ഇൻ യു നിന്നിലുള്ള കൃപാവരത്തെ നീ ജ്വലിപ്പിച്ചോണം എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിച്ചോണം പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ അതിനെ ഉപയോഗിക്കുവാൻ ഇടയാകത്തക്കവണ്ണം വളരെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ അതിനെ ഏൽപ്പിച്ച് സമർപ്പിച്ച് അതുപയോഗിക്കുന്നവരായി നാം തീരേണം സ്തോത്രം ഇവിടെ ഇല്ലേ നിങ്ങൾ ആരുമില്ലേ ഹല്ലേലൂയ ഫാൻ ഇൻ ടു ഫ്ലെയിം വിവിധങ്ങളായ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം ദൈവത്തിന് മഹത്വം വരട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് അതായിരിക്കണം ഉദ്ദേശം എനിക്കല്ല മഹത്വം നമ്മളിൽ ആർക്കുമല്ല നമ്മിലേക്ക് ശ്രദ്ധയാകർഷിക്കാനല്ല നമ്മൾ പോപ്പുലർ ആകാനായിട്ടല്ല നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ അല്ല ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് കാരണം അവൻ്റെ നാമം മാത്രം മഹത്വത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യമായതാ സ്തോത്രം
So it's not simply in the possession of talents, but in the right use of the talents, right? നമുക്ക് നോക്കാം, what are the, you know, what is the importance? Why is it important? And what are the consequences if you don't use? അതിനെ നമുക്ക് ഈ പാരബിളിനെ ഒന്ന് അനലൈസ് ചെയ്യാം, അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന, മാൻ ഈസ് അബൌട്ട് ടു ട്രാവൽ ടു എ ഫാർ കൺട്രി, ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുക. പല കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് ഈ ഈ പാരബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, ഹി മസ്റ്റ് ഹാവ് ബീൻ എ വെരി റിച്ച് മാൻ, റൈറ്റ്? വളരെ വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ ആയിരുന്നിരിക്കാം. ആ ഡീറ്റെയിൽസ് ഒന്നും കർത്താവ് പറയുന്നില്ല. എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഒരു നാടുവാഴിയായിരുന്നു, ഒരു രാജാവായിരുന്നു, അവൻ എത്ര ധനമുണ്ടായിരുന്നു ഒന്നും പറയുന്നില്ല. എന്നാൽ ഈ പാരബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, വളരെ ധനികനായൊരു മനുഷ്യൻ ആയിരുന്നിരിക്കാം. രണ്ട്, ഹി വാസ് നോട്ട് ഓൺലി റിച്ച് ബട്ട് ഹി മസ്റ്റ് ഹാവ് ബീൻ ഇൻ എ പ്ലേസ് ഓഫ് അതോറിറ്റി. താൻ ധനികനായിരുന്നു എന്ന് മാത്രമല്ല, വളരെ വലിയ ഒരു അധികാര സ്ഥാനത്തിലായിരുന്ന ഒരാൾ കൂടെ ആയിരുന്നിരിക്കാം. കാരണം മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ ദാസന്മാർ ചെയ്യുന്ന കാര്യം, രണ്ട്, മടങ്ങി വരുമ്പോൾ അവർ വന്ന് താലന്തുകൾ അവൻ്റെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്നത്, മൂന്ന്, ആ ഉപയോഗിക്കാഞ്ഞ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ വിധിച്ച് അവിടത്തിലേക്ക് തള്ളുവാനുള്ള അധികാരം എല്ലാം ഉണ്ടായിരുന്ന, അതെല്ലാം കൈയാളുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇവിടെ പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്, അതിധനികനായൊരു മനുഷ്യനായിരുന്നിരിക്കണം ഈ പരദേശത്ത് പോയ ആള്. രണ്ട്, ഏറ്റവും വലിയ അധികാരം കൈയാളുന്ന ഒരു വ്യക്തി കൂടെ ആയിരിക്കണം. നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. ഇടയ്ക്കൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നും നിങ്ങൾ വേറെ എങ്ങും വാണ്ടറി ചെയ്യുക അല്ലെന്നും ഒക്കെ എനിക്ക് മനസ്സിലാവും, റൈറ്റ്? പിന്നെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുക ആ കൂടെ, റൈറ്റ്? അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നിരിക്കാം. ആ മനുഷ്യൻ എന്ത് ചെയ്യുക? ഹീസ് ഡിസ്ട്രിബ്യൂട്ടിങ് ഹിസ് ഗുഡ്സ്. ഇവിടെ പറയുമ്പം താലന്തുകളാണ് അല്ലേ, താലന്തുകൾ വ്യാപാരം ചെയ്യുന്നു. ഈ താലന്തുകളെ കുറിച്ച്, അതിൻ്റെ നേച്ചർ ഓഫ് ദ ടാലൻസ്, ലെറ്റ് അസ് ലുക്ക് അറ്റ് ദ നേച്ചർ ഓഫ് ദ ടാലൻസ്. ഈ കൊടുത്ത താലന്തുകൾ എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അത് എത്ര വലിയതാ, ഒരു എമൗണ്ടാണ് ഈ ആളുകൾ കൊടുത്തത്. ഇവിടെ സാധാരണ താലന്തുകൾ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഗിഫ്റ്റിങ്സിനെ ടാലൻസ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ അത് ഉപയോഗിക്കുന്നത് മോണിറ്ററി മെഷറായിട്ടാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലെങ്കിൽ ദ്രവ്യം, പൈസ ആളുകൾക്ക്, തൻ്റെ ദാസന്മാർക്ക്, അടിമകൾക്ക്, കാര്യവിചാരകന്മാർക്ക് വ്യാപാരം ചെയ്യുവാൻ കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ പല പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഒരു വ്യാഖ്യാനം, ഒരു താലന്ത് എന്ന് പറയുന്നത് 6000 ദിവസത്തെ വേതനമായിരുന്നു. 6000 ദിവസത്തെ, കാരണം ഒരു ദിവസത്തെ വേതനമെന്ന് പറയുന്നത് ഒരു ഡിനാരിയസ് ആയിരുന്നു. ഒരു കാശ്, ഒരു കാശ്, ഒരു വെള്ളിക്കാശ്. അങ്ങനെയുള്ള 6000 ദിവസം ജോലി ചെയ്ത് കിട്ടുന്നത് ഒരുമിച്ച് ചേർത്താൽ എത്രയാണോ അതാണ് സാധാരണ ഒരു താലന്ത് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ 6000 ദിനാഴായി. ഒരു താലന്ത് ഒരാൾക്ക് സ്വരൂപിക്കാൻ കഴിയണമെങ്കിൽ, ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സ്വരൂപിക്കാൻ കഴിയണമെങ്കിൽ ഏതാണ്ട് 20 വർഷത്തോളം ജോലി ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് 20 വർഷം ഒരു സാധാരണപ്പെട്ട വ്യക്തി ജോലി ചെയ്ത് കിട്ടുന്ന വേതനം എല്ലാം കൂടെ സ്വരൂപിച്ചാലേ ഒരു താലന്ത് ഈക്വലൻ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യന് കൊടുത്ത് എത്ര താലന്താ? 5 താലന്ത്. അപ്പം ഒരു മനുഷ്യൻ 100 വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന തുകയാണ് ഒരുവന് കൊടുത്ത്. എന്ന് പറഞ്ഞാൽ 1 താലന്ത ഗുണം 5 അല്ലേ, 20 ഗുണം 5. സോ രണ്ടാമത്തവന് കൊടുത്തത് 40 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നത് രണ്ടാമത്തവന് കൊടുത്തു. മൂന്നാമത്തവന് 20 വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന താലന്ത് കൊടുത്തു. സോ വേറൊരു കാര്യം കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ദ നമ്പർ ഓഫ് ടാലൻസ്, ഇവിടെ കൊടുത്തതിലൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലേ?
ഒരു വിവേചനമില്ലേ? ഹലോ, ഉണ്ട് അല്ലേ? യജമാൻ ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു? അഞ്ച് കൊടുത്തവനോട്. അല്പം കൂടെ കുറച്ച്, പക്ഷേ ഒരു മീഡിയം ലെവലില് രണ്ട് കൊടുത്തവനോട്. ഏറ്റവും കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്ന ആരോടായിരുന്നു? ഒന്ന് കൊടുത്തവൻ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ? സാധാരണ തോന്നുന്നത് അങ്ങനെയാ. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ കാര്യം, അത് ഞാൻ പിന്നീട് പറയാം. എന്തുകൊണ്ടാ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഈ ദാസന്മാർക്ക് താലന്തുകൾ കൊടുത്തത്? യജമാനൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും അനുസരിച്ചല്ലായിരുന്നു, പ്രത്യുത മറ്റ് ചില കാരണങ്ങളാൽ ആയിരുന്നു. അതിനെ നമുക്ക് പിന്നീട് നോക്കാം. നേച്ചർ ഓഫ് ദ ടാലൻസ്. അപ്പം ഹ്യൂമംഗസ്, ഹ്യൂജ് എമൗണ്ട്, സാധാരണ ചെറിയ തുകയല്ല വ്യാപാരം ചെയ്യുവാനായിട്ട് അവരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോയത്. ഹ്യൂജ് എമൗണ്ട്സ് ഹി ഡിസ്പോസ്ഡ്, ഹി ഗേവ് ദം ആൻഡ് ഹി സെഡ് ഡു ബിസിനസ് വിത്ത് ദിസ് ആൻഡ് ദെൻ ഹി വെന്റ് അവേ. യൂസ് ഓഫ് ദ ടാലൻസ് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. ഇതിനകത്ത് കർത്താവ് പറയുന്ന ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാരബിൾസ് അല്ലെ, എത്ര മനോഹരമായിട്ടുള്ള ഉപമകളാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓരോ വാക്കിനും അർത്ഥമുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ട്, വലിയ ആഴങ്ങളുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. നോക്കിക്കുക 16-ാമത്തെ വാക്യം. അഞ്ച് താലന്ത് ലഭിച്ചവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്തു, കാത്തിരുന്നു യജമാനൻ വരാനായിട്ട്. അങ്ങനെയൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്നു. ഹി വെന്റ് ഔട്ട് അറ്റ് വൺസ്. ലുക്ക് അറ്റ് ദി എർജൻസി. ആ വലിയ ത്വരിതഗതിയില് എർജന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ശീഘ്രമായി അവൻ ഉടനെ ചെന്നു വ്യാപാരം ചെയ്തു, വരെ അഞ്ച് താലന്ത് സമ്പാദിച്ചു. ഓൾ ത്രൂ ദ ഇയേഴ്സ് ഹി ഡിഡ് ബിസിനസ് വിത്ത് ദാറ്റ് ആൻഡ് ഹി ഏൺഡ് ഫൈവ് മോർ ടാലൻസ്. രണ്ടാമത്തവൻ അങ്ങനെ തന്നെ. രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അവനും ഉടനെ ചെന്നു ഈ രണ്ട് താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്തു, രണ്ടുകൂടെ നേടി. ദാറ്റ്സ് ഹൗ ദീസ് ടു സെർവൻസ് ഡിഡ് അല്ലെ. ഈ രണ്ട് ദാസന്മാർ അങ്ങനെയാണ് ചെയ്തത്. ഉടനെ ചെന്നു വ്യാപാരം ചെയ്തു, അവർ താലന്തുകൾ ഇരട്ടിയാക്കി. 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ 18-ാം വാക്യം. ഒന്ന് ലഭിച്ചവനോ but he who received the one talent went away എന്ന് എഴുതിയിരിക്കുന്നു. ഒന്ന് ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ചു. ആർക്ക് വേണ്ടിയാ കുഴിച്ചതെന്ന് നമുക്കറിഞ്ഞൂടെ? ദ്രവ്യം വെക്കാനാ അവൻ കുഴിച്ചത്, പക്ഷേ ആ കുഴി അവന് തന്നെ ദോഷമായത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് നമ്മൾ പറയാറുണ്ട്. അവൻ്റെ ഒരുപക്ഷെ കുഴിച്ച കുഴി അവന് വേണ്ടി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും പിന്നീട്. അവൻ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ചു, യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. ശ്രദ്ധയോടെ വായിക്കണം. ഈ വായിക്കുന്നത് തന്നെ നമുക്കൊരു വ്യാഖ്യാനമാണ്, നമുക്ക് മനസ്സിലാക്കുവാൻ എന്തൊക്കെ വേണം ഇടയാകും. അന്നത്തെ കാലത്ത് യുനോ വിലപ്പെട്ട സാധനങ്ങളൊക്കെ കുഴിച്ചു വെച്ച അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന രീതികളുണ്ടായിരുന്നു. മൺകുടത്തിലും മറ്റുമാക്കി മറച്ചു വെക്കുക, യുനോ ഡെഡ് സീ സ്ക്രോൾസ് എന്നൊക്കെ പറയുന്നത്. ഈ കലങ്ങളിൽ കുടങ്ങളിൽ അടയ്ക്കപ്പെട്ട സ്ക്രോൾസ്, ചുരുളെഴുത്തുകൾ, ദൈവവചനത്തിൻ്റെ ഒക്കെ കണ്ടെടുത്തതിനെ കുറിച്ച് നമുക്കറിയാം. ഗുഹകളിലൊക്കെ മറച്ചു വെച്ചു എന്ന് പറയുന്നില്ല. അന്നത്തെ കാലത്ത് ഈ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ആകെപ്പാടെ വിചാരിച്ചത് അവനൊന്നും നഷ്ടപ്പെടുത്തിയില്ല, അവൻ കൊലപാതകനല്ല, കള്ളനല്ല, വ്യഭിചാരിയല്ല, കൊള്ളരുതാത്തവനല്ല, ഒന്നുമല്ല. അവൻ ആകെപ്പാടെ ചെയ്തത് ഉപയോഗമല്ലാത്തവനായിരുന്നു, അവനിത് മറച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കോണം അവന് വരാൻ പോകുന്ന ശിക്ഷാവിധി. അത് പിന്നീട് നമുക്ക് അതിലേക്ക് അത് നോക്കാം. ദൈവത്തിന് സ്തോത്രം. യൂസ് ഓഫ് ദ ടാലൻസ്, നേച്ചർ ഓഫ് ദ ടാലൻസ്. ലുക്ക് അറ്റ് ദ കോൺട്രാസ്റ്റ് ഇൻ ദ യൂസ് ഓഫ് ദ ടാലൻസ്, റൈറ്റ്? ഈ താലന്തുകൾ ഉപയോഗിക്കുന്നതിലെ വൈരുദ്ധ്യാത്മകത നമുക്ക് നോക്കാം. എത്ര വൈരുദ്ധ്യം കലർന്നതാണ് അതിൻ്റെ ഉപയോഗം
എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. മൂന്നാമത്തെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ, അത് പിന്നീട് നമുക്ക് അതിലേക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം, എ ഡേ ഓഫ് റെക്കണിങ് ഈസ് ഓൾവേസ് കമ്മിങ് അല്ലേ. ഒരു സോറി, ഇപ്പം ചുമയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപകടമാണെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 2 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായിട്ട്. സോ ഐ തിങ്ക് that affected my throat a little bit. A day of reckoning is coming. A day of reckoning is coming. Verses 16 to 18. And sorry, 19 onward. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. Master returns after a long time. വേറെ രൂപമയിൽ കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ ഭവനത്തിൻ്റെ മേൽ കാര്യവിചാരകത്തനാക്കി വെച്ച ദാസന്മാരെ കുറിച്ച്, യജമാനൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് കാര്യവിചാരകൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂട്ടുദാസന്മാരെ ഉപദ്രവിക്കാനും യുനോ മദ്യപിച്ച് എല്ലാം നാനാവിധമാക്കാനും ഒക്കെ തുടങ്ങിയ ദാസനെ എങ്ങനെ യജമാനൻ വന്ന് ശിക്ഷിക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ ദാസന് ഉള്ളിൽ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? യജമാനൻ താമസിക്കുന്നു, യജമാനൻ താമസിക്കുന്നു, വരാൻ താമസിക്കുന്നു, ഒരുപക്ഷേ വരികയില്ലായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മറന്ന് വസ്തുവകകൾ നാനാവിധമാക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ദാസന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിക്കൊണ്ട് ഒരു ഡേ ഓഫ് റെക്കണിങ് ഈസ് ഗോയിങ് ടു കം. അതുവരെ എല്ലാം ഒരുപോലെയാണെന്ന് തോന്നും, ഉപയോഗിച്ചവനും ഉപയോഗിക്കാത്തവനും എന്തോ വ്യത്യാസം. അവൻ പോയി കിടന്ന് എല്ലുമുറിയ പണിയെടുത്തു, കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഞാൻ തേണ്ടു സുഖമായിട്ട് കുഴിച്ചു വെച്ചേച്ച് ഞാനിതാ ഇവിടെ ഇരിക്കുന്നു. എന്നാൽ ഒരു ഡേ ഓഫ് റെക്കണിങ് വരും, നിന്നെ ശോധന ചെയ്യുന്ന ഒരു ദിവസം വരും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൂടെയാണ് ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്, ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും. ചിലർ മരം കൊണ്ട് പണിയും, പുല്ലുകൊണ്ട് പണിയും, വൈക്കോല് കൊണ്ട് പണിയും. മറ്റ് ചിലർ വിലയേറിയ കല്ല്, പൊന്ന്, വെള്ളി ആദിയായവ കൊണ്ട് പണിയും. ശോധനയുടെ ഒരു ദിവസം വരും. മരം, പുല്ല്, വൈക്കോൽ ഇവയെല്ലാം കത്തി താളടിയാകും, ചമ്പലായിത്തീരും. അപ്പൊ നിങ്ങളുടെ പണി എന്തുകൊണ്ട് എങ്ങനെയുള്ളത് എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്തുകൊള്ളണം. രണ്ടു പേർ വീട് പണിതതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ മറ്റേ ബുദ്ധിയില്ലാത്ത മറ്റൊരു മനുഷ്യൻ. ബുദ്ധിമാൻ ആഴക്കുഴിച്ച് പാറ കണ്ടെത്തി പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ തുടങ്ങി. അവന് ഒരു വീട് പണിയുകയാ, അതാ അവൻ അടുത്ത് മറ്റൊരുവൻ പണിയുന്നുണ്ട്. അവൻ ആഴക്കുഴിക്കാൻ പോയില്ല, അടിസ്ഥാനം കണ്ടെത്തി പണിയാൻ പോയില്ല, അവൻ മണലിന്മേൽ ഒരു വീട് പണിത് ഉയർത്തിക്കൊണ്ടു വന്നു. അവൻ്റെ പണി പെട്ടെന്ന് തീർന്നു കാണും. അവൻ റൂഫ് കയറ്റിയപ്പോഴും മറ്റവൻ ഫൗണ്ടേഷനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഹൗസ് വാമിങ് നടത്തിയപ്പോഴും മറ്റവൻ റൂഫ് ഇട്ടിട്ടില്ല. ഈ പാവപ്പെട്ടവൻ്റെ ഭാര്യ പറഞ്ഞു കാണും, നിങ്ങളെന്തൊരു പോഷനാ മനുഷ്യ, നോക്ക ബുദ്ധിമാനായ മനുഷ്യനെ നോക്ക, അവൻ്റെ വീട് എത്ര പെട്ടെന്ന് പണി തീർന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് ഒരു റെക്കണിങ്ങിൻ്റെ ഒരു ദിവസം വന്നു, ശോധന ചെയ്യപ്പെടുന്ന പണി ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസം വന്നു. മഴ പെയ്തു, കാറ്റടിച്ചു, തിരമാലകൾ ഉയർന്നു, ഭവനത്തിൻ്റെ മേൽ അടിച്ചു, അടിസ്ഥാനം പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ ആ ഭവനം വീണില്ല. മഴ പെയ്തു, കാറ്റടിച്ചു, മഴ പെയ്തു, തിരകൾ പൊങ്ങി, മണലിന്മേൽ പണിത വീടിൻ്റെ മേലും അലച്ചു, ആ ഭവനം നിലം പരിചായി, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു, വലിയതായിരുന്നു. റെക്കണിങ്, ഡേ ഓഫ് റെക്കണിങ് ഈസ് കമ്മിങ്. അത് നമ്മൾ വളരെ 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 പ്രാധാന്യമുള്ളതായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെയും ഒരു ഡേ ഓഫ് റെക്കണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ശോധന ചെയ്യപ്പെടുന്ന, കണക്ക് തീർക്കപ്പെടുന്ന ഒരു ദിവസം വരും.
ഇന്നെന്നതുപോലെ നമുക്ക് എന്നും ആയിരിക്കാൻ കഴിയുകയില്ല. അടങ്ങിയിരുന്ന ഒന്നും ചെയ്യാതെ ഉപയോഗശൂന്യമായ ജീവിതത്തെ കർത്താവ് അപ്രൂവ് ചെയ്യുമെന്ന് ആരും കരുതരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കണം ഇന്ന് രാവിലെ. സ്തോത്രം. ഒരു താലന്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കൃപകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കഴിവുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാതെ മറച്ചു വെച്ച് പൊടി പിടിപ്പിച്ച് അല്ലെങ്കിൽ അത് കട്ടിൽ കീഴിലാക്കി പറയിൻ കീഴിലാക്കി നിലവറയ്ക്കുള്ളിലാക്കി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, എ ഡേ ഓഫ് റെക്കണിംഗ് ഈസ് കമ്മിങ്. ഹല്ലേലൂയ. ഒരു കണക്കെടുപ്പിന്റെ ദിവസം വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഏൽപ്പിച്ചതിന്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക, ബാക്കി നമ്മൾ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോ വചനഭാഗങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റെടുക്കുവാനിടയാകണം. ഇവിടെ നമ്മൾ ആയിരിക്കുന്നത് ആരും ഉദ്ദേശമില്ലാത്തവരല്ല. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചാട്ടെ. ദൈവസന്നിധി നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. കർത്താവിനോട് ഇന്ന് രാവിലെ നമ്മെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു കണക്കെടുപ്പിൻ്റെ ദിവസം വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നെ നീ ഏൽപ്പിച്ച കൃപകൾ ഞാൻ തള്ളിക്കളഞ്ഞ, ഞാൻ ഉപയോഗിക്കാതിരുന്ന, അതിനെ ഉപയോഗശൂന്യമാക്കി കൊണ്ടു നടന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ കുഴിച്ചു വെച്ചത് ഞാൻ ഓർക്കുന്നു. കർത്താവേ, നിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാതിരുന്ന കുറവുകൾ എന്നിലുള്ളത് ഞാൻ ഏറ്റു പറയുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് ഇന്ന് രാവിലെ നമുക്ക് പറയാം. കർത്താവ് നമ്മോട് കൃപ കാണിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മളെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് ഹല്ലേലൂയ ഒരു പുതിയ ഏർജൻസിയോടെ ശീഘ്രതയിൽ ഹല്ലേലൂയ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് 5 താലന്ത് 2 താലന്ത് കിട്ടിയവരെ പോലെ ഏൽപ്പിച്ചത് ഉടനെ മുതൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ അത് വ്യാപാരം ചെയ്യുവാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോടെ നമുക്ക് ഇന്ന് രാവിലെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനോട് കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആന്റണി റോക്കി ആരാധനയിലേക്ക് നമ്മെ നയിക്കാൻ പോവുക. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ, നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. പുതിയ മാനങ്ങളിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ